Dear students, we are going to class 4 EVS 19th chapter, Abdul in the Garden and the Lesson. We are going to select the best option. 8 correct answer. What vegetables did Abu have to send home? This is the vegetable. എടുത്തു വെച്ചാൽ ഏത് വെജിറ്റബിൾ ആണ്? ക്യാരറ്റ് ആണോ, ബനിയൻ ആണോ, റാഡിഷ് ആണോ, പീ ആണോ? ബനിയൻ ഒരു വെജിറ്റബിളേ അല്ലെന്ന് നമുക്കറിയാം അല്ലേ. ബനിയൻ ട്രീയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പം ബാക്കിയിൽ ഇതിൽ ഏതാണ്? യെസ്, റാഡിഷ് ആണ് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവാൻ എടുത്തു വെച്ചത്. ദെൻ സീഡ്സ് റിക്വയർ ഡാഷ് ടു ജെർമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് റൂട്ട് ആൻഡ് ദ സ്റ്റെം. സീഡ്സിന് എന്തൊക്കെ വേണം ജെർമിനേറ്റ് ചെയ്യാൻ? ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ കിളിർത്ത് വരാൻ. എന്തൊക്കെ വേണം? എയർ, വാട്ടർ, സൺലൈറ്റ്, ഓൾ ഓഫ് ദീസ്. എയർ ആണോ, വാട്ടർ ആണോ, സൺലൈറ്റ് ആണോ, അതോ ഇതെല്ലാം വേണം? എല്ലാം ഏതാണ് ആൻസർ? യെസ്, ഇതെല്ലാം വേണം. ദെൻ വിച്ച് ഈസ് ദ ഫോളോയിങ് വെജിറ്റബിൾ ദാറ്റ് വി ഈറ്റ് ആർ ആക്ച്വലി റൂട്ട് ഓഫ് ദ പ്ലാന്റ്. ചില വെജിറ്റബിൾസൊക്കെ നമ്മൾ പ്ലാന്റിൻ്റെ, നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസൊക്കെ പ്ലാന്റിൻ്റെ റൂട്ടാണ്. അതിലെ ഇതിലേതെങ്കിലും പ്ലാന്റിൻ്റെ റൂട്ടാണോ എന്നാണ് ചോദ്യം. പൊട്ടറ്റോ, പീ, ടൊമാറ്റോ. പൊട്ടറ്റോ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്, പീ സീഡാണ്, ടൊമാറ്റോ ഫ്രൂട്ട് ആണ്. അപ്പം ഇതേതെങ്കിലും ആണോ? അല്ല. അപ്പം നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് തിങ്സ് ഡു നോട്ട് ഗ്രോ, വളരാത്തത് ഏതാണെന്ന്? ലീവ്, മോസ്കിറ്റോസ്, ദ മൂൺ, ഓൾ ഓഫ് ദീസ്. ഇതിലേതാണ് വളരാത്തത്? നമുക്കറിയാം ലീവ്സും മോസ്കിറ്റോസും ഇലയും കൊതുവും ഒക്കെ വളരും. പിന്നെന്താണ് വളരാത്തത്? യെസ്, മൂണാണ് വളരാത്തത്. ഇൻ ദ ഓസ്ട്രേലിയൻ ഡെസേർട്ട് വെൻ ദർ വാസ് നോ വാട്ടർ ദ ലോക്കൽ പീപ്പിൾ ഗോട്ട് വാട്ടർ ഫ്രം ദ ഡാഷ് ഓഫ് ദ ഡെസേർട്ട് ട്രീ, ഓക്ക് ട്രീ. ഓക്ക് ട്രീയുടെ ഏത് ഭാഗത്തു നിന്നാണ് ഡെസേർട്ടിൽ താമസിക്കുന്ന ആൾക്കാർ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്? എവിടെ നിന്നാണെന്നു? ട്രങ്കിൽ നിന്നാണോ, ബ്രാഞ്ചിൽ നിന്നാണോ, റൂട്ടിൽ നിന്നാണോ, ലീഫിൽ നിന്നാണോ? ട്രങ്കിൽ നിന്നാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതായത് ഓക്ക് ട്രീയുടെ ട്രങ്കിലാണ് അത് വെള്ളം കളക്ട് ചെയ്ത് വെക്കുന്നതെന്ന്. വേർ വാസ് അബ്ദുൾ ഹെൽപ്പിംഗ് ഹിസ് അബു? അബ്ദുൾ ഫാദറിനെ സഹായിച്ചുകൊണ്ടിരുന്നത് എവിടെ വെച്ചാണ്? ഇൻ ദ ഗാർഡൻ, ഇൻ ദ സ്കൂൾ, ഇൻ ദ പ്ലേ ഗ്രൗണ്ട്, ഇൻ ദ വർക്ക്ഷോപ്പ്. എവിടെയാണ്? യെസ്, ഇൻ ദ ഗാർഡൻ അല്ലേ. ഹൗ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഗ്രാസ്? ഗ്രാസിൻ്റെ റൂട്ട് എങ്ങനെയാണ്? സ്ട്രോങ് ആൻഡ് ഡീപ്, വീക്ക് ആൻഡ് ഡീപ്പ്, വീക്ക് ആൻഡ് ഷോർട്ട്, സ്ട്രോങ് ആൻഡ് ഷോർട്ട്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? യെസ്, സ്ട്രോങ് ആൻഡ് ഡീപ്പ്. പീ പ്ലാന്റ് ഈസ്, പീ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ക്രീപ്പറാണോ, ക്ലൈംബറാണോ, ഷ്രബാണോ, ഹെർബാണോ? ക്രീപ്പർ എന്ന് പറഞ്ഞാൽ തറയിൽ കൂടെ പോകുന്ന പംകിൻ പോലെ. ക്ലൈംബർ എന്ന് പറഞ്ഞാൽ ബീറ്റർ ഗാർഡ് പോലെ, പാവയ്ക്ക് പാവലൊക്കെ മുകളിലേക്ക് പെടത്തില്ലേ അതുപോലെ. ദെൻ ഷ്രബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തി പോലെ നിൽക്കുന്നത്, ചെമ്പരത്തിയൊക്കെ കണ്ടിട്ടില്ല. ദെൻ ഹേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊറിയാണ്ടർ ലീവ്സൊക്കെ ഉണ്ടല്ലോ, മല്ലിയല്ല, അതുപോലെ നിൽക്കുന്നത്. ഏതുപോലാണ് പീ പ്ലാന്റ് നിൽക്കുന്നത്? യെസ്, ക്ലൈംബർ. റാഡിഷ് ഈസ് എ ഡാഷ്, എ സ്റ്റെം, റൂട്ട്, ലീഫ്, എ ഫ്രൂട്ട്. എന്താണ് റാഡിഷ് എന്ന് പറയുന്നത്? യെസ്, ഒരു റൂട്ടാണ്. ആൻഡ് ഫ്രം വെയർ ടു ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് ഗെറ്റ് വാട്ടർ? എവിടെ നിന്നാണ് ഈ ലീവ്സിന് വെള്ളം കിട്ടുന്നത്? എവിടെ നിന്നാണ്? ഫ്രം ദ മൗണ്ടൻ, from the where we spread over leaves, and from rainwater, from soil through root. എവിടുന്നാണ് ലീവ്സിന് വെള്ളം കിട്ടുന്നത്? നമ്മൾ ഇലയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടാണോ, അല്ലെ മൗണ്ടൻസിൽ നിന്നാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ റെയിൻ വാട്ടർ വെള്ളം വീഴുന്നുണ്ടെങ്കിൽ ലീവ്സ് നേരിട്ട് പിടിക്കുകയാണോ? അല്ല. എവിടുന്നാണ്? ഫ്രം ദ സോയിൽ ത്രൂ റൂട്ട് അല്ലേ, മണ്ണിനകത്തു നിന്ന് റൂട്ട് പിടിച്ചെടുക്കുന്നതാണേ. Then, write true for T, T for true and F for false statement. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂവിന് ടി എന്നും ഫോൾസിന് എഫ് എന്നും കൊടുക്കുക. ഡെസേർട്ട് ഓക്ക് ട്രീ ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യൻ ഡെസേർട്ടിലാണോ ഓക്ക് ട്രീ ഉള്ളത്? നോ, സെൻറ്റൻസ് ഈസ് ഫോൾസ്. ദെൻ ക്യാബേജ് ഈസ് എ റൂട്ട്. ക്യാബേജ് റൂട്ടാണോ? നോ, അല്ല, ക്യാബേജ് റൂട്ടല്ല. റാഡിഷ് ആൻഡ് ക്യാരറ്റ് ആർ റൂട്ട്. റാഡിഷും ക്യാരറ്റും റൂട്ടാണ്, ശരിയല്ലേ. റൂട്ട് ഹെൽപ്പ് എ ട്രീ ടു ഗ്രോ. ശരിയാണ് അല്ലേ, റൂട്ട് വേരുകൾ ചെടിയെ വളരാൻ സഹായിക്കുന്നുണ്ട്. ദ പീ പ്ലാന്റ് ഹാസ് എ ഡെലിക്കേറ്റ് സ്റ്റെം. പീ പ്ലാന്റിന് പയറുചെടിക്ക് വളരെ പെട്ടെന്ന് പോകുന്ന സ്റ്റെമ്മാണ്, ഒടിഞ്ഞു പോകുന്ന സ്റ്റെമ്മാണ്. സെൻറ്റൻസ് ഈസ് ട്രൂ.
Then the root of the grass are weak and short. Grass in the root weak short one. That is the valare belam kornidum, neelam kornidvanano. All sentence fall on a valle, false on a. When get another strong atalana, grass in the root. The leaves of the plant get water from the soil through the root and stem. Leaves of the plant in the leaves in a evident in nana vellum kittunnathu rootilum stemilum ninnana vellum kittunnathu adayathu namukkariyam soil ninna root vazhi stem vazhi alle root valichirukkunnu pinne stem vazhi leaves il ettukayana cheyyunnu so sentence is true next fill in the blanks Dash was helping in the Dash in the garden. Abdul was helping. Are you know his abu. A B B B B U abu. Okay. Then hanging branches of banyan tree provide Dash to the tree. ആ ഹാങ്ങിങ് ബ്രാഞ്ചസ് നമ്മൾ പഠിച്ചതാണല്ലോ ബനിയൻ ട്രീക്ക് ഹാങ്ങിങ് ബ്രാഞ്ചസ് ഉണ്ട് ഈ ബ്രാഞ്ചസ് ആ ട്രീക്ക് എന്ത് കൊടുക്കുന്നു എ സപ്പോർട്ട് എസ് യു പി പി ഒ ആർ ടി സപ്പോർട്ട് കൊടുക്കുന്നു ദെൻ അബ്ദുൾ കുഡ് നോട്ട് പുൾ ഔട്ട് ദ ഗ്രാസ് പ്ലാൻ ഈസിലി ബിക്കോസ് ഡാഷ് ആൻഡ് മച്ച് സ്പ്രെഡ് ഔട്ട് ദെൻ ദ പാർട്ട് ഓഫ് ദ പ്ലാൻ എബോ ദ ഗ്രൗണ്ട് അതായത് അതിൻ്റെ റൂട്ട് അല്ലേ അതിൻ്റെ റൂട്ട് റൂട്ട് ആൻഡ് അല്ല റൂട്ട് ആർ എ ആർ റൂട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന അതുകൊണ്ടാണ് അബ്ദുളിനത് പെട്ടെന്ന് പിടിച്ച് വലിച്ചാൽ വെളിയിലേക്ക് വരുന്നത് അതായത് ഗ്രാസ് പറഞ്ഞ് കയ്യിൽ നിൽക്കുകയെന്ന് ഡെസ്പൈറ്റ് ദ സ്ട്രോങ് വിൻഡ് ദ നീം ട്രീ ഡാഷ് ഓൺ ദ ഗ്രൗണ്ട് അത്രയും വലിയ കാറ്റ് വന്നാലും ആ നീം ട്രീ ഗ്രൗണ്ടിൽ തന്നെ എന്ത് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ച റിമെയിൻസ് ആർ ഇ എം എ ഐ എൻ എസ് റിമെയിൻസ് ദെൻ ദ റൂട്ട് ഓഫ് ട്രീസ് ഗോ ഡീപ്പ് ഇൻ ദ ഗ്രൗണ്ട് ടിൽ എവിടെ വരെയാണ് ട്രീസിൻ്റെ റൂട്ട് പോകുന്നതെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് എവിടെ വരെ പോകുന്നതാണ് ടിൽ ഇറ്റ് റീച്ചസ് വാട്ടർ It reaches water. വെള്ളത്തിൽ എത്രയും കിട്ടുമോ അവിടെ വരെ പോകും. ഡെസേർട്ട് ഓക്ക് ട്രീ ഈസ് ഫൗണ്ട് ഇൻ ഡെസേർട്ട് ഓക്ക് ട്രീ എവിടെയാണ് കാണുന്നത് യെസ് ഓസ്ട്രേലിയയിലാണ് എ യു എസ് ടി ആർ എ എൽ ഐ എ ഓസ്ട്രേലിയ ദെൻ ഡാഷ് ആൻഡ് ഡാഷ് ആൻഡ് ആർ ലിവിങ് തിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ലിവിങ് തിങ്സിന് കവെന്നോ ക്യാറ്റെന്നോ ഹ്യൂമൻ ബീങ്സ് എന്നോ എന്തെങ്കിലും എഴുതാം ഡാഷ് ആൻഡ് ഡാഷ് ആർ നോൺ ലിവിങ് തിങ്സ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എഴുതാം സ്റ്റോൺ എന്നോ മൂണെന്നോ ഒക്കെ എഴുതാം നോൺ ലിവിങ് ആയിട്ടുള്ള സാധനങ്ങൾ നെക്സ്റ്റ് വെരി ഷോർട്ട് ആൻസർ ടെക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം വൈ വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ അബ്ദുൾ ടു പുൾ ഔട്ട് ദ സ്മോൾ പീ പ്ലാന്റ് സോറി ഗ്രാസ് പ്ലാന്റ് ഗ്രാസ് പ്ലാന്റിനെ എന്തുകൊണ്ടാണ് അവന് പെട്ടെന്ന് പുള്ളി അതായത് വലിച്ച് പറിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണത് ദ റൂട്ട് ഓഫ് ദ ഗ്രാസ് പ്ലാന്റ് അല്ലേ ഗ്രാസ് പ്ലാന്റിൻ്റെ റൂട്ട് എങ്ങനെയായിരുന്നു പ്ലാന്റ് സ്ട്രോങ് ആയിരുന്നു അല്ലേ സ്ട്രോങ് ആൻഡ് സ്പ്രെഡ് അല്ലേ സ്പ്രെഡ് ആയിട്ടുള്ള അല്ലേ സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള റൂട്ടായിരുന്നു അതിനുണ്ടായിരുന്നത് ഡസ് ബനിയൻ ട്രീ ഓൾസോ ഹാവ് റൂട്ട് ഈ ഫേസ് ദെൻ വേർ ബനിയൻ ട്രീക്ക് റൂട്ടുണ്ടോ യെസ് ഡെഫിനറ്റ്ലി അല്ലേ ഉണ്ട് എവിടെയൊക്കെയാണ് ആ ഇൻ ഗ്രൗണ്ടിലുണ്ട് അല്ലേ അണ്ടർ ദ സോയിൽ ഉണ്ട് അണ്ടർ ദ സോയിൽ പിന്നെ എവിടെയാണ് പിന്നെ എവിടെ അതിന് റൂട്ടുള്ളത് Yes, on the branches. Branches ilum aina root undu. Next, Abdul wondered whether the radish was a root.
Can you tell why he thought this way? റാഡിഷ് റൂട്ടാണ് അവന് പെട്ടെന്ന് അത്ഭുതം തോന്നി. എന്താ കാര്യം? എന്താ കാര്യം? ആ ഇറ്റ് ഈസ് ഡിഗ് ഔട്ട് ഫ്രം സോയിൽ അല്ലേ. അവനത് സോയിലിൽ നിന്നായിരുന്നു ആ കിളച്ചെടുത്തത്. അതുകൊണ്ടാണ് അവന് അത്ഭുതം തോന്നിയത് ഇത് റൂട്ടാണെന്ന്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹാങ്ങിങ് ബ്രാഞ്ചസ് ഓഫ് ബനിയൻ ട്രീ? ബനിയൻ ട്രീയുടെ ഹാങ്ങിങ് ബ്രാഞ്ചസ് അതായത് തൂങ്ങിക്കിടക്കുന്ന ബ്രാഞ്ചസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ അതെന്തിനാണെന്നാണ് ചോദിച്ചത്. എന്താണ്? ഇറ്റ് ഗിവ് സ്ട്രോങ് സപ്പോർട്ട് സപ്പോർട്ട് ടു ദ ട്രീ. ഓക്കെ, നെക്സ്റ്റ്. ഹൗ ഡസ് എ ഡെസേർട്ട് ഓക്ക് ട്രീ ഗെറ്റ്സ് വാട്ടർ ഫോർ ഇറ്റ്സ് റൂട്ട്സ്? അതായത് ഡെസേർട്ട് ഓക്ക് ട്രീയിൽ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? ദ റൂട്ട് ഓഫ് ദ ഓക്ക് ട്രീ ഗോ ഇൻ ടു ദ ഗ്രൗണ്ട് ടിൽ ദർ റീച്ച് വാട്ടർ. വെള്ളം കിട്ടുന്നവരെ ഓക്ക് ട്രീയുടെ വേരുകൾ പോകും. ദിസ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ട്രങ്ക് ഓഫ് ദ ട്രീ. എന്നിട്ട് ഈ വെള്ളം ട്രീ ട്രങ്കിൽ കളക്ട് ചെയ്യുകയും ചെയ്യും. ഡു ഓൾ ദ പ്ലാന്റ്സ് നീഡ് വാട്ടർ? എല്ലാ പ്ലാന്റ്സിനും വെള്ളം വേണോ? ഇഫ് സോ ദെൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് നോബഡി ഗിവ് വാട്ടർ ടു ദ പ്ലാന്റ്സ്? പ്ലാന്റ്സിന് ഈ വെള്ളം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നതാണ്? യെസ്, എല്ലാ ഇതിനും വെള്ളം വേണം. സം പ്ലാന്റ്സ് ഹാവ് എബിലിറ്റി ടു റീച്ച് അപ് ടു വാട്ടർ. ചില പ്ലാന്റ്സിന് എന്താണെന്ന് അറിയാമോ? ദ പ്ലാന്റ്സ് റൂട്ട്, സം പ്ലാന്റ്സ് റൂട്ട് ഹാവ് എബിലിറ്റി ടു റീച്ച് അപ് ടു വാട്ടർ. എന്നാൽ ചില പ്ലാന്റ്സിന് അങ്ങനെ വരത്തില്ല. ദാറ്റ് പ്ലാന്റ്സ് വിൽ ഡൈ. എന്താണ്? പ്ലാന്റ്സ് ഇല്ലാതായിപ്പോ. ആൻഡ് ഓൺ പുട്ടിംഗ് വാട്ടർ ഇൻ ദ സോയിൽ വെയർ പ്ലാന്റ്സ് ആർ ഗ്രോവിങ് ദെൻ ഡ്രോപ്പിംഗ് ലീവ്സ് ബിക്കം ഫ്രഷ് എഗെയിൻ. അതായത് നമ്മൾ വാടി നിൽക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് ഇലയൊക്കെ നേരെയാകും. ആൻഡ് റൂട്ട്സ് വിൽ ടേക്ക് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ സോ ദ ഡ്രോപ്പിംഗ് ലീവ്സ് ബിക്കം ഫ്രഷ് എഗെയിൻ. നമ്മൾ ഇതിൽ ഈ ലെസണിൽ പഠിക്കുന്ന തന്നെ പല ടൈപ്പുള്ള റൂട്ട്സിനെ കുറിച്ചാട്ടെ. റൂട്ട്സിൻ്റെ പ്രധാനമായിട്ടുള്ള യൂസസ് എന്താണെന്ന് അറിയുമ്പോൾ, റൂട്ട് ഫിക്സ് എ പ്ലാന്റ് ഇൻ ദ സോയിൽ, സോയിലിൽ പ്ലാന്റ്സിനെ പിടിച്ചു നിർത്തുക, ദെൻ ഇറ്റ് ടേക്ക് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. നമ്മൾ ഓക്ക് ട്രീയെ കുറിച്ച് കേട്ടല്ലോ, ഇതെന്തതിനെ കുറിച്ചുള്ള കുറച്ച് വേർഡ്സ് പറയുകയാണെ. ഇറ്റ് ഈസ് എ ട്രീ ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ കാണുന്ന ട്രീ ആണ്. ഇറ്റ് ഹാസ് ഓൺലി ഫ്യൂ ലീവ്സ്, വളരെ കുറച്ച് ഇലകളേ ഉള്ളൂ. ഇറ്റ് ഹാസ് സ്ട്രോങ് റൂട്ട് വിച്ച് ഗോ ഡീപ്പ് ഇൻ ദ ഗ്രൗണ്ട് ടിൽ ദർ ഈസ് വാട്ടർ. വെള്ളം കാണുന്നവരെ ഭൂമിക്കടിയിലേക്ക് പോയി വെള്ളം കളക്ട് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. ദീസ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ട്രീ ട്രങ്ക്. ഇത് ട്രീയുടെ തടിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ദ പീപ്പിൾ ഇൻ ഡെസേർട്ട് ഏരിയ യൂസ്ഡ് ഔട്ട് എ തിൻ പൈപ്പ് ഇൻ ദ ട്രീ ട്രങ്ക് ഓഫ് ദ ട്രീ ഫോർ ടേക്കിംഗ് വാട്ടർ ഫ്രം ഇറ്റ്. ആ ഡെസേർട്ട് ഏരിയയിലുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? ആ ട്രീ ട്രങ്കിൽ ചെറിയ പൈപ്പ് ഇട്ടിട്ട് അതിനകത്തു നിന്ന് വെള്ളം എടുക്കുകയായിരുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സ്, ലിവിങ് തിങ്സിന് നോൺ തിങ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ലിവിങ് തിങ്സ് ക്യാൻ ഗ്രോ, ലിവിങ് തിങ്സിന് വളരാൻ കഴിയും. നോൺ ലിവിങ് ഡസ് നോട്ട് ഗ്രോ. നോൺ ലിവിങ് തിങ്സിന് അത് പറ്റത്തില്ല. ദേ ക്യാൻ ബ്രീത്ത്, ലിവിങ് തിങ്സിന് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ലിവിങ് തിങ്സിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതായത് ബേബീസിനെ ഉണ്ടാക്കാൻ പറ്റും. ദേ ക്യാൻ ഫീൽ, അതായത് നമ്മളിപ്പോൾ ഒരാൾ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. സോ ദേ ക്യാൻ ഫീൽ, ദേ ക്യാൻ മൂവ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. പിന്നെ പ്ലാന്റ്സ് ആണെങ്കിലും മൂവ്മെൻ്റ് ഉണ്ട്, അത് വളരുന്നുണ്ടല്ലോ, സോ മൂവ്മെൻ്റ് ഉണ്ട്. നോൺ ലിവിങ് പ്ലാന്റ്സ് നോൺ ലിവിങ് തിങ്സ് കാനോട്ട് ബ്രീത്ത്, നോൺ ലിവിങ് തിങ്സിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ദേ കാനോട്ട് റീപ്രൊഡ്യൂസ്, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദേ കാനോട്ട് ഫീൽ, അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ദേ കാനോട്ട് മൂവ്. നമ്മൾ മാച്ച് ചെയ്യാനുണ്ട്. ക്യാരറ്റ് എന്ന് പറയുന്നത് ഒരു റൂട്ടാണ്, പൊട്ടറ്റോ ഒരു സ്റ്റെമ്മാണ്, സ്പിനാച്ച് ഒരു ലീഫാണ്, ബനാന ഫ്രൂട്ടാണ്, കച്ച്നാർ ഫ്ലവറാണ്, പൾസസ് സീഡ്സ്, സീഡ്സ് ആണ് പൾസസ്. ദെൻ ഇവിടെ ഒരു ലേബിൾ ഡയഗ്രം ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ് കാണിച്ചിരിക്കുന്നത്? യെസ് ഫ്ലവർ, എല്ലോ ഡബ്ല്യു ഇ ആർ ഫ്ലവർ. സെക്കൻഡ് വൺ ലീവ്സ്. തേർഡ് വൺ ഫ്രൂട്ട്. ഫോർ സ്റ്റെം. ദെൻ ലാസ്റ്റ് വൺ റൂട്ട്. ഓക്കെ, ഹിയർ എൻഡ്സ് അവർ വർക്ക് ഷീറ്റ്. Thank you and have a nice day.